ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് കേട്ടോ അൽഹംദുലില്ല അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഉഴുന്നുവടയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ ലൈക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് അപ്പോൾ നമ്മളിത് 1.5 കപ്പ് ഉഴുന്നെടുത്തതിന് ശേഷം കഴുകി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കി എടുത്ത് വെച്ചാണ് അപ്പോൾ നമ്മളിതാ ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് ഇത് നിറച്ചിട്ട് കൊടുക്കണ്ട ഒരു 3/4 ഭാഗം ഇട്ട് കൊടുത്താൽ മതി ഇത് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ളമില്ലാതാണ് അരച്ചെടുത്തത് കുറച്ചൊക്കെ തരിതരിയൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഇടാം ഇനി ഇതിന് ശേഷം ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളമില്ലാതെ വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ അരച്ചെടുക്കും അങ്ങനത്തെല്ലാതും നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അങ്ങനെ ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പെടുത്ത് നോക്കിയിട്ടുണ്ട് കുറച്ച് പുളിപ്പൊക്കെ വന്നിട്ട് കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ ഒരല്പം കുരുമുളക് ഒന്ന് ചതച്ചതാണ് നന്നായിട്ട് പൊടിയാതെ കുറച്ച് കുറച്ച് ചതച്ചത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് അതിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരല്പം മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്നില്ല അതുപോലത്തെ ഒരു കായപ്പൊടി തന്നെയാണ് ഇതിലിട്ട് കൊടുക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് നമ്മളൊരു കുറവ് വെക്കരുത് നല്ലപോലെ മിക്സ് ചെയ്യണം അതിനനുസരിച്ചാണ് നമ്മളെ ഉഴുന്നുവട നന്നായിട്ട് കിട്ടുക കുറച്ച് നന്നായിട്ട് ഇനി കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അത് നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഉഴുന്നുവടക്ക് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരല്പം പുളി ഇട്ടിട്ടുണ്ട് അല്പം മല്ലിച്ചപ്പ് ഒരു 5-6 പറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ നല്ലപോലെ കുഴച്ച് വെച്ചതായിരുന്നു ഇനി നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു വള്ളി കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് ഒന്ന് വെക്കുക എന്നിട്ട് കയ്യുമ്മൽ അതൊന്ന് നനച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള ഉഴുന്നുമാവെടുത്ത് കയ്യിലൊന്ന് എടുക്കുക എന്നിട്ട് ഒന്ന് കുറച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പരത്തുക എന്നിട്ട് നടുവിൽ ഒരു കുഴിയാക്കിയിട്ട് ഒരു ഒട്ടാക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ഉഴുന്നുവട തന്നെയാണ് ഇത് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്കിത് അപ്പളക്കപ്പളം ഓരോന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് നമുക്കിത് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല കാരണം ബാക്കിയുള്ളതിൻ്റെ പോലെ ഇതങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അവിടെ ഒട്ടിപ്പോകും അപ്പോൾ നമുക്ക് അപ്പളക്കപ്പളം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഓരോ ഉഴുന്നുവട ഷേപ്പാക്കിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കുകയാണ് നല്ലത് ഇത് കുറേ സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ 13 എണ്ണമാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ പുറം ഭാഗം നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും വേണം ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാരണം നമ്മൾ ആ അരപ്പൊടി ചേർത്തത് കാരണം നമുക്ക് നല്ല ക്രിസ്പി പുറം ഭാഗം കിട്ടും ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം ഞാൻ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് തീ നല്ല ലോ ഫ്ലെയിമും വേണ്ട ഹൈ ഫ്ലെയിമും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉൾഭാഗം വേവാതെ പുറം ഭാഗം മാത്രം വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാം ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ടെടുത്ത് വേവിച്ചെടുക്കാം ഇതേപോലെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇരിക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട തന്നെയാണ്
കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമുക്കത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കാൻ അറിയുന്നോലോ അറിയാത്തോലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് ഒരു ഉപകാരമാവട്ടെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ കുട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.